ബിന്ദു കൃഷ്ണ, നിങ്ങളുടെ പരാതി. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഏതെങ്കിലും ദുരൂഹമായ സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഈ പ്രധാനപ്പെട്ട റോഡിൽ പകൽ വെളിച്ചം പോലെ നിൽക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ആക്രമണം നടന്ന ദിവസത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഓർത്തു പോവുകയാണ്. അന്ന് ഇവിടെ ഈ ചർച്ചയിൽ പറയുന്നത് അനിൽകുമാർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു എല്ലാം ചട്ടപ്പടിയായിട്ടങ്ങ് നടന്നു. ഒന്നും നടന്നില്ല, ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുമല്ല. ഞാൻ ഓർക്കുകയാണ് പൾസർ സുനിയെ വലിയ പാട് പെട്ടെന്നൊക്കെ കാണിച്ച് സത്യത്തിൽ നാടകമായിരുന്നു. ആ കോടതിയിൽ നിന്നൊക്കെ പിടിച്ചൊരു സമയമുണ്ട്, ആ ദിവസം ഞാൻ മറക്കുന്നില്ല. അതിനടുത്ത ദിവസം കോഴിക്കോട് വെച്ചൊരു സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ ഇടിപ്പോഴും എൻ്റെ കാതിൽ പ്രതിധ്വനിക്കുന്നു. പൾസർ സുനിയിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്ന ഒരു കേസാണെന്നാണ് പറഞ്ഞു വെച്ചത്. ആരുമില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു വെച്ചെടുത്ത് ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കേസ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാൻ ഇടയാക്കിയതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരുടെയും രൂപത്തിൽ ആ കേസിൽ ഇടപെടൽ നടന്നതുകൊണ്ടാണ്. പൾസർ സുനി അല്ല ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പറഞ്ഞ പിണറായി വിജയൻ തന്നെ ആ കേസിന്റെ പുരോഗതിക്കനുസരിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും 80 ദിവസം തടങ്കലിൽ വെക്കുകയും ചെയ്തു എന്നുള്ളത് മറക്കരുത്. ഇല്ല സാർ, അതെന്താ പ്രശ്നം? മറക്കാൻ പരമാവധി നോക്കി, നടക്കാതെ വന്നപ്പോ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, അറസ്റ്റ് ചെയ്തു, ഓക്കെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? കോടതി വിവിധങ്ങളായ വ്യവസ്ഥകളോടുകൂടി ജാമ്യം കൊടുത്തെടുത്ത് നിന്നുകൊണ്ട് എവിഡൻസ് ഇല്ലാതാക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കാനും നിരവധിയായ ശ്രമങ്ങൾ നടത്തി എന്ന് പകൽ പോലെ തെളിവ് കിട്ടിയിട്ട് ആ തെളിവുകൾ കൃത്യമായി കേസുമായി കൊറോബറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാതിരിക്കാൻ ഈ സർക്കാർ വളരെയേറെ ശ്രമിക്കുന്നു. സർക്കാരിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത് പക്ഷേ ഒന്നാം ഘട്ടത്തിൽ ശരിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാക്ഷികളെ ഒക്കെ മൊഴിമാറ്റി ദിലീപ് അദ്ദേഹത്തിന്റെ ഒരു മസിൽ പവർ പൂർണ്ണമായും ഉപയോഗിച്ചു, തേച്ചുമാച്ചി കളയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ബാലചന്ദ്രകുമാർ രംഗപ്രവേശം ചെയ്തതോടുകൂടി സർക്കാർ സട്ടക്കൂട്ടം എഴുന്നേറ്റു അല്ലേ? തുടരന്വേഷണത്തിൽ നമുക്കൊരു പിഴവും പറയാനില്ല. പക്ഷെ അവസാന ഘട്ടത്തില് അഭിഭാഷകരുടെ അടുത്തേക്ക് കേസ് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് സർക്കാരിന് എന്തോ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. സർക്കാരിന് എന്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ്. അതിനേക്കാൾ ഏറെ എന്നെ വേദനിപ്പിച്ച് ഇന്ന് വേദനിപ്പിച്ചത് കേരളത്തിന്റെ LDF നേതാക്കന്മാർ നിരനിരയായിട്ട് വന്ന് നിന്ന് അതിജീവിതയെ അപമാനിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ക്രൂരോ നിന്ദയായിട്ടല്ല ആന്റണി രാജുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുവാനിടെ രാഷ്ട്രീയം ഇ പി ജയരാജൻ പറഞ്ഞു. എല്ലാവരും പറയുന്നു രാഷ്ട്രീയം, അതിജീവിതയ്ക്ക് എന്ത് രാഷ്ട്രീയം? അവർക്ക് എന്ത് തിക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇൻട്രസ്റ്റ്? എന്താ ഒരു അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദന മനസ്സിലാകുന്ന ഒരു മനുഷ്യൻ ആരായാലും ഇത്തരത്തിൽ പ്രതികരിക്കില്ല. രാഷ്ട്രീയം വേറെ. എന്തുകൊണ്ട് അവർ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരുന്ന അതുകൊണ്ട് ഹർജി കൊടുക്കേണ്ട മാറ്റി വെച്ചാൽ ഈ കേസിനെ അത് ബാധിക്കും. ഇവിടെ പറഞ്ഞുവല്ലോ ചാർജ് ഷീറ്റിന് അഡീഷണൽ ചാർജ് ഷീറ്റ് കൊടുത്താൽ പോരെന്ന്. കേസ് ഫ്രെയിം ചെയ്യുന്നത് ചാർജ് ഷീറ്റിന് അനുസരിച്ചിരിക്കും, ക്വസ്റ്റ്യൻസ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്ന ചാർജ് ഷീറ്റിന് അനുസരിച്ചിരിക്കും. ആ ചാർജ് ഷീറ്റ് കുറ്റമറ്റാതാകേണ്ടത് കേസിന്റെ നിലനിൽപ്പിന് ഏറ്റവും നല്ലതാണ്. ഇവിടെ ഇന്ന് കൊട്ടിഘോഷിച്ചല്ലോ വിസ്മയ കേസിൽ വിധി വന്നു എന്ന്. വിസ്മയ കേസിൽ ഇങ്ങനെയാണോ വിധി വരേണ്ടിയിരുന്നത്? ആ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് അച്ഛനും അമ്മയും അടക്കം പ്രതി ചേർത്തിട്ടില്ല. മറ്റൊരു കാര്യം പറഞ്ഞു, ശ്രീജിത്തിനെ മാറ്റിയതിന് പ്രശ്നമില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരെ അങ്ങനെ പലപ്പോഴും മാറ്റുമെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കേസ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ മാറ്റിയാൽ അന്വേഷണത്തെ അത് ബാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വിസ്മയ കേസ്. വിസ്മയ കേസിൽ അവിടുത്തെ ഞങ്ങളുടെ ശാസ്താംകോട്ടയിലെ DYSPയെ മാറ്റാതെ ജനറൽ ട്രാൻസ്ഫർ വന്നിട്ട് പോലും അദ്ദേഹത്തെ അവിടെ നിലനിർത്തിയത് കൊണ്ട് കൂടിയാണ് ഇന്ന് ഇപ്പോൾ ആ കേസിൽ ഒരു വിധി വരാൻ, ഈ പ്രതിക്ക് ഒരു ഭർത്താവിന് നേരെയെങ്കിലും വിധി വരാനുള്ള ശിക്ഷ വരാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഈ കേസ് അട്ടിമറിക്കുവാൻ സർക്കാർ തലത്തിൽ വളരെ ശ്രമിക്കുന്നു. പിന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ പേര് പറഞ്ഞു ഫോട്ടോ എടുത്തു, അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇഷ്ടമെന്ന്. ദേ കണ്ടില്ലേ ശ്രീ അനിൽകുമാറിന്റെ കണ്ണിൽ കണ്ടില്ലേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേക്ക് മുറിച്ച് അദ്ദേഹത്തിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നത് എല്ലാവരും കണ്ടത്? അതിനേക്കാൾ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയരുത്. ഡേറ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ അയച്ചു തരാം. അദ്ദേഹത്തെ ആദരിക്കുന്നതും അദ്ദേഹത്തിന്റെ കേക്ക് മുറിക്കുന്നതും ഫോട്ടോസ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ എടുത്ത് അയച്ചു തരാം, എല്ലാവർക്കും അറിയാവുന്നതാ. താങ്കൾ ചലഞ്ച് ചെയ്യേണ്ടത് ചലഞ്ച് ചെയ്യണം. എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അല്ല ആ ചർച്ചയിൽ കൊണ്ടുവന്ന് ചർച്ച കളയിക്കണ്ട, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എന്തായാലും എല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മാൻഡ്രേക്ക് എഫക്ട് എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, നമ്മളൊക്കെ മനുഷ്യരാ, നമ്മളൊക്കെ വ്യക്തികളാ. ഞാനൊരു സ്ത്രീയാണ്, താങ്കളൊരു പുരുഷനാണ്. ഏതൊരു സ്ത്രീയും ആത്മാഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും അതിനൊരു ഭംഗം വരുന്നൊരു സംഭവം ഉണ്ടായാൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നമ്മളെല്ലാം കൂടി ആ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ഇരയാകപ്പെടുന്ന ആളുകൾക്ക് പൂർണ്ണമായി പിന്തുണ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഭരണം ഉണ്ടായിട്ട് നിങ്ങൾ ഭരണകക്ഷി എന്ന നിലയിൽ അവർക്ക് വേണ്ടി സഹായം കൊടുക്കാം. ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ അതിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കണം. ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് കോടതി
കോടതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഓഫീസർ അത് എഴുതിയെടുക്കുന്നില്ല എന്നതടക്കമുള്ള എന്തെല്ലാം പരാതികൾ ഈ അതിജീവിത നെട്ടോട്ടമോടുന്ന ഘട്ടത്തിൽ പക്ഷെ പ്രതിപക്ഷവും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മാഡം. അല്ല പ്രതിപക്ഷം എവിടെ ഇല്ലാതിരുന്നത്? പ്രതിപക്ഷം ഏറ്റവും ഒടുവിൽ 5 ദിവസം മുമ്പ് വി ഡി സതീശൻ പറയുകയാണ് ഈ അന്വേഷണം കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന്. ആയിരുന്നില്ല. ഇത് ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട അതിജീവിതയുടെ പരാതിയല്ല. ഈ പരാതി കഴിഞ്ഞ കുറേ നാളുകളായി മാർക്കറ്റിലുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അല്ല ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൃത്യമായി അതിൽ മറുപടി പറഞ്ഞു. അതിജീവിത പറഞ്ഞു കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, അതുവരെ ഞങ്ങൾ ആരും ഇടപെട്ടില്ല. എവിടെയാണോ അതിജീവിതയ്ക്ക് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു ഫീലിംഗ് വരുന്നത്, അപ്പോൾ മുതൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന് അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഞാനടക്കമുള്ളവർ ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമരം. ശരി, ഞങ്ങളുടെ ബിന്ദു കൃഷ്ണ വ്യക്തിപരമായി അതിന് പിന്നാലെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.